ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ പോപ്കോൺ ആണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യണം. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചിക്കനാണ്. ഇത് ഞാൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കാം. ശരിക്കും ഇതിലും ചെറുതാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി അടുത്ത ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗാർലിക്കാണ്, ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ സോയാ സോസ്, പിന്നെ 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, എല്ലാം ഇട്ടിട്ട് നല്ലോണം നമുക്കൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനീഗർ യൂസ് ചെയ്യാം. പിന്നെ 1/4 കപ്പിലും കുറച്ചും കൂടി കൂടുതൽ പാലാണ് ഒഴിച്ചത്. അതും ഇട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് 1 ഓവർനൈറ്റ് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അത് ആ ഓവർനൈറ്റിന് ശേഷം ഞാൻ ഇത് എടുത്തിരിക്കുന്നതാണ്. എന്നിട്ട് നമുക്കിനി ഇത് തുറന്നു നോക്കിയിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്നും കൂടി. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഞാൻ 1 കപ്പ് മൈദ, പിന്നെ 1 കപ്പ് കോൺഫ്ലവർ, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കനുള്ള ബാറ്റർ. ഇനി ഞാനൊരു ബൗളിലേക്ക് കുറച്ച് നല്ല തണുത്തുള്ളാണ് ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൻ ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ഈ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആദ്യം നമുക്ക് ഈ ബാറ്ററിൽ ഒന്ന് ഒരു തിൻ കോട്ടിംഗ് മാത്രം മതി. തിൻ കോട്ടിംഗ് ഇട്ടതിന് ശേഷം നമുക്കൊന്ന് തണുത്തുള്ളത്തിലേക്ക് മുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ആ ബാറ്ററിലേക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് പിടിപ്പിക്കുക. അതൊരു തിക്ക് കോട്ടിംഗ് ആയാലും കുഴപ്പമില്ല, തിക്ക് കോട്ടിംഗ് ആണ് കൂടുതൽ നല്ലത്. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാ ചിക്കനും ഇങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ എല്ലാ ചിക്കനും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രിപ്പ് ചിക്കനാണിത്. ഇനിയുണ്ട് കുറച്ചും കൂടി. അപ്പോൾ എല്ലാം നമുക്ക് നല്ലോണം ക്രിസ്പി ആവണം. പക്ഷേ ഒരുപാട് മൊരിഞ്ഞ് അങ്ങോട്ട് പോകരുത്. ആ ചിക്കൻ പോപ്കോണിൻ്റെ ഒരു കളർ കണ്ടിട്ടില്ലേ, ആ ഒരു കളർ ആയിരിക്കണം. എന്നാൽ ഉള്ളിൽ നന്നായിട്ട് വെന്തു ഇരിക്കണം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സൂക്ഷിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ഓയിൽ കുറവാണെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തായി. അപ്പോൾ അത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം. നല്ലവണ്ണം ഓയിലൊക്കെ കളഞ്ഞിട്ട് വേണം പ്ലേറ്റിലേക്ക് ഇടാൻ. ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ചിക്കനും കൂടി ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മൾ KFC-യിലും ചിക്കനിലും കഴിക്കുന്ന സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിനാണ് ഫസ്റ്റ് തന്നെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തത്.
അപ്പോൾ എൻ്റെ ഇക്കാക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.